ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ നിറച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ചിക്കനെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം. ഞാൻ മഞ്ഞളും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണിത്. അതിനെ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് മസാല എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട്, പിന്നീട് ചേർക്കുന്നത് റെഡ് ചില്ലി പൗഡറാണ്. അത് 1/4 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം പൊടിച്ചിട്ടുള്ള ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴെല്ലാ മസാലകളും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ഉപ്പും അതുപോലെ മുളകും മഞ്ഞളും ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ മസാലക്കൂട്ടിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സാക്കിയെടുത്തിട്ടുള്ളത്. ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ ഭാഗങ്ങളിലും എത്തത്തക്ക വിധത്തിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് 1-2 മണിക്കൂർ വെക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒരു കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൽ ഓയിലോ വെള്ളമോ ഒന്നും ഒഴിക്കണ്ട. കുക്കറിൻ്റെ അകത്ത് 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ചിക്കനാണിത് വെന്തിട്ടുള്ളത്. അത് ഞാൻ വെറുതെ ഒരു പാത്രത്തിൽ ഇതുപോലെയൊന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞതും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒന്ന് നന്നായിട്ടൊന്ന് ചതുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ കടലപ്പരിപ്പ് കുക്കറിനകത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വിസിൽ വരുന്നത് വരെ കടലപ്പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒരു പുഴുങ്ങിയ മുട്ടയും ഈ ഒരു മസാലക്കൂട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അത് ആ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണിക്കാനും പറ്റാത്തത്. ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ചിക്കൻ്റെ 2 കാലും തമ്മിൽ നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് ഒരു നൂലോ അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പിയോ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മസാലയൊക്കെ പുറത്തേക്ക് വരും ഇതുപോലെ ചിക്കനെ നിർത്തിക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിനൊരു സ്റ്റിക്ക് വെച്ച്, കഴുത്തിനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു എഗ്ഗും കൂടി ഇതുപോലെ കുത്തി വെച്ചിട്ട് 2 കണ്ണുപോലെയും വെച്ച് ഒരു ക്യാരറ്റിനെ കൊണ്ട് ഒരു മൂക്ക് പോലെയൊക്കെ വെച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ടാണ് ഇതുപോലെ സുന്ദരിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൗദിയിലെ സുന്ദരിക്കുട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.